ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള മത്സരം കേരളത്തിൽ നടക്കുമ്പോൾ യു ഡി എഫിന് അതായത് വലതുപക്ഷത്തിന് ബി ജെ പിയോട് ഉള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ബി ജെ പിക്ക് നടത്തുന്ന സംസാരത്തേക്കാൾ ഒരുപടി മുകളിലാണ് ഇടതുപക്ഷത്തിനെതിരെയുള്ള യു ഡി എഫിൻ്റെ കടന്നാക്രമണം അതിൽ ഒരു നേതാവും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷത്തിനെ അപ്രസക്തമാക്കണമെന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിൽ നിന്നോ സി പി ഐയിൽ നിന്നോ ഒന്നും ഒരു എം പി പോലും ഉണ്ടാകരുത് എന്ന് ഒരു പ്രതിജ്ഞ എടുത്തതുപോലെയുള്ള രീതിയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ നടത്തുന്നത് രാഹുൽ ഗാന്ധി ആ പോയി മത്സരിക്കുന്നതിന് പകരം വീണ്ടും ഭയശഹിതനായി വന്ന് വയനാട്ടിൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്നത് എല്ലാ മതേതര വിശ്വാസികൾക്കും ദഹിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ തട്ടകം അമേത്തി ആയിരുന്നു അമേത്തിയിൽ സ്മൃതി ഇറാനിയെ വിജയിപ്പിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോഴും അവർക്ക് ഒരു ഈസി വാക്ക് ഓവർ നൽകുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇത്രയും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തെളിഞ്ഞു കിടക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ് എല്ലാവരുടെയും ചോദ്യം കേരളത്തിൽ ഇടതുപക്ഷം നേടാൻ ഉറപ്പിച്ച് തന്നെയാണ് ചില സീറ്റുകളിൽ മത്സരിക്കുന്നത് അതിനൊന്ന് വർക്കല വർക്കലയിൽ അഡ്വക്കേറ്റ് വി ജോയിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ ഡോക്ടർ എ സമ്പത്തിനെ മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്കായിരുന്നു അടൂർ പ്രകാശ് തോൽപ്പിച്ചത് കോൺഗ്രസിൻ്റെ തരംഗം ആഞ്ഞു വീശിയ സമയത്തും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമൊന്നും അടൂർ പ്രകാശിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ഇക്കുറി അടൂർ പ്രകാശിനെ കാത്തിരിക്കുന്നത് ഒരു വലിയ പരാജയമാണെന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ്കാർ അക്കമിട്ട് നിരത്തി പറയുന്നു ഇടതുപക്ഷത്തിന് അടുത്ത സ്വീകാര്യതയുള്ള മണ്ഡലം മാവേരിക്കരയാണ് അഡ്വക്കേറ്റ് അരുൺകുമാറിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതിൽ ഏറ്റവും സുദൃഢമായിട്ടുള്ള കാര്യം കൊടിക്കുന്നിൽ സുരേഷിന്റെ പതിവ് ശൈലി യേശുന്നില്ല എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അദ്ദേഹം ഇവിടെ സംജാതനായിരിക്കുന്നത് അല്ലെങ്കിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ മുഴുവൻ സമയവും വിന്യസിക്കുന്ന അദ്ദേഹത്തിന് ഒന്ന് തിരിഞ്ഞു നോൽക്കാൻ പോലും സമയമില്ലാത്ത രീതി മുൻകാലങ്ങളിൽ വളരെ നന്നേ ചെറുപ്പമായിരുന്നപ്പോൾ അടൂരിലെ എം ബി ആയി ജയിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്ന ശൈലിയിൽ നിന്നും ഏറെ വ്യത്യസ്തനായ ഒരു കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഇപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് മൂന്നാമത്തെ ശക്തമായ ഒരു മണ്ഡലം പത്തനംതിട്ടയാണ് മൂന്നാം തവണയും ജയിച്ച ആൻറ്റു ആൻ്റണിക്ക് നാലാം തവണ ജനങ്ങൾ ഒരവസരം നൽകില്ല എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ കൃത്യമായി പറയുന്നു പത്തനംതിട്ടയിൽ തോമസ് ഐസക്കാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ലോക്സഭാ സീറ്റായി ആലപ്പുഴ മാറിക്കഴിഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ തന്നെ ഉറപ്പിച്ചാണ് ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയത് എന്ന് എല്ലാവരും പറയുന്നുമുണ്ട് അവിടെ വലിയ രീതിയിലുള്ള ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ വിഭിന്നമാക്കാൻ ശ്രമിക്കുന്നതിന് കൃത്യമായ മറുപടിയാണ് ഇടതുപക്ഷ നേതാക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രകടമായിട്ടുള്ള വിജയത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് ചാലക്കുടി ചാലക്കുടിയിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ബെന്നി ബഗനാന് വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടുമെന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ്റെ വിജയത്തിനായി വലിയ രീതിയിലുള്ള ഒരു തരംഗ മുന്നേറ്റം തന്നെയാണ് ആലത്തൂരുകാർ നടത്തുന്നത് ആലത്തൂരുകാരുടെ പ്രിയ രാധേട്ടൻ്റെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ പെങ്ങളുകുട്ടി എന്ന് കോൺഗ്രസ്സുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന രമ്യ ഹരിദാസിന് സ്വന്തം കോട്ടയിലെ വോട്ടുകൾ മുഴുവൻ ചോർന്നിരിക്കുമോ എന്ന ഭയപ്പാട് ഉണ്ട് മറ്റൊരു മണ്ഡലം പാലക്കാട് തന്നെയാണ് എ വിജയരാഘവൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചല്ല അവിടെ രംഗത്ത് വരുന്നത് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ധീര ധീരസമര പോരാട്ടങ്ങൾ ഇക്കുറി അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകും എന്ന് തന്നെ കരുതണം അതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വീകാര്യമായ നേതാവ് കെ കെ ഷൈല ടീച്ചർ മത്സരിക്കുന്ന വടകരയിലും വലിയ മുന്നേറ്റം തന്നെ ഇടതുപക്ഷം നടത്തും എന്നുള്ളതിൽ സംശയമില്ല പാലക്കാട് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണോ ഷാഫിയുടെ നീക്കം എന്നുപോലും ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയാണ് ആളുകളെ വിളിച്ചുകൂട്ടിയുള്ള ഒരു തരംഗ മുന്നേറ്റം കൃത്രിമമായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഷാഫി പറമ്പിലിനെ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു